1 പവേർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സിന്റെ ഇന്നത്തെ വളരെ സ്പെഷ്യൽ ഒരു ഓൾഡ് ഈസ് ഗോൾഡ് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ മാന്യമായി ഡാൻസ് ചെയ്യുന്ന ഒരു പെൺകിടാവായിരുന്നു പറയുന്നവൻ മഹാനാണ്. നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സത്യമുണ്ട്. മദ്രാസിൽ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് പോയി നേരിട്ട് കണ്ട ഒരു വ്യക്തി നാട്ടുകാരെന്ന പ്രതി ഞാൻ മാത്രമേ വെള്ളമൊഴിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ഛർദ്ദിച്ചു. ആ ഛർദ്ദിൽ മുഴുവൻ എന്റെ കയ്യിലാണ് വീണത്. ദയനീയമായ കാഴ്ചയായിരുന്നു. ഞാനിപ്പോ അവരുടെ പേര് പറയുന്നില്ല. മറ്റ് പ്രശസ്ത 3 നടന്മാര് അവിടെ വരുത്തി. പള്ളിയിൽ അടക്കാൻ പോലും അവർ സമ്മതിച്ചില്ല. അയ്യോ, ഇത് ആരാ എന്റെ ഇടത്ത് വലത്ത് നിൽക്കുന്നത്? ഇതുവരെ നിങ്ങൾ ഇവിടെ ഒന്നും കണ്ടിട്ടേയില്ല എന്ന് വിചാരിക്കണ്ട. ഇത് നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാര് തന്നെയാണ്. ഒരു ഉഗ്രം കൈയടി എല്ലാവർക്കും ചേർത്ത് കൊടുക്കുക. എന്താണ് ഇങ്ങനെ ഒരു വേഷത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്കും ഇല്ലേ ഓരോരോ ദുർബലമായ ചാബല്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ. അപ്പൊ എന്നും അവർ ഈ ഒരേപോലത്തെ ഷർട്ട് ഇട്ടും പാൻറ്റും ഇട്ടിരിക്കുമ്പോൾ അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ആയിരുന്നു അവരുടെ ഇത്രയും നാളത്തെ കാലം. അതിനൊരു കാരണവും കൂടെ ഉണ്ട്. ഇവരിങ്ങനെ രണ്ട് ഗസ്റ്റുകളെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് സ്വാഗതം ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കോസ്റ്റ്യൂമിലോട്ട് പോയത്. അതേപോലെ ഇവർ ഇത്ര ഭംഗിയുള്ള ഒരു രൂപം മാറ്റിയെടുത്ത നമ്മുടെ മേക്കപ്പ് കോസ്റ്റ്യൂം ജയേഷ്, രതീഷ്, പ്രതീഷ് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് സ്വസ്ഥാനങ്ങളിൽ പോയി സ്വസ്ഥമായി ഇരിക്കട്ടെ. പോയി വായിക്കൂ. മലയാള സിനിമയിൽ പോലും ഇത്രത്തോളം വർഷം പൂർത്തിയാക്കി ഇത്രത്തോളം സീനിയർ ആയിട്ടുള്ള ഒരു ഒരു നടൻ ഉണ്ടാവില്ല. ഒരു മഹാനടനാണ്. പറയാനാണെങ്കിൽ ഹരിശ്ചന്ദ്ര, സ്നാപക യോഹന്നാൻ, നായർ പിടിച്ച പുലിവാല്, പട്ടാഭിഷേകം, എത്രയോ എത്രയോ പടങ്ങൾ, 300-ലധികം ചിത്രങ്ങൾ, അതും 60 വർഷം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല ലോക സിനിമയെ തന്നെ എടുത്തു നോക്കുവാണെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു നടൻ ഉണ്ടാവത്തില്ല. അതെന്തായാലും നമ്മുടെ ഈ കൊച്ചു പ്രോഗ്രാം 1-1-3 സംബന്ധിച്ച് ഒരു വലിയ മഹാഭാഗ്യം തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ആ മഹാനടനെ, ഗുരുതുല്യനായിട്ട് നമ്മൾ കാണുന്ന, ആദരിക്കുന്ന ആ മഹാനടനെ നമുക്ക് വലിയൊരു കൈയടിയിലൂടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം എളിമയോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷം. അപ്പൊ ആദ്യം തന്നെ ഇതിനോടകം തന്നെ ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രോഗ്രാമിന് പോകുമ്പോഴും അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഭാഗത്ത് അമ്മയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ആദരിക്കലും പുരസ്കാര ചടങ്ങുകളൊക്കെ സാറിന് ധാരാളം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ 1-1-3 വന്നിട്ട് ഞങ്ങളുടെ വക ഒരു ചെറിയ ഒരു കൊച്ചു സമ്മാനം എന്നും ഇത് ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കണം. ഞങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അങ്ങയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഞങ്ങൾക്ക് വേണം. ഒത്തിരി കുനിഞ്ഞാൽ എനിക്ക് അല്ലെങ്കിൽ പൊക്കത്തിന്റെ കാര്യത്തിൽ, അയ്യോ സാറേ ഞാൻ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി. ഇതിപ്പോ 3 കൊല്ലത്തിനിടയിൽ എനിക്ക് കിട്ടുന്ന 113-ാമത്തെ ഷാല കറക്റ്റ് എണ്ണും എല്ലാം അല്ലേ? എല്ലാ അലമാരയും കൂട്ടിച്ചിട്ടുണ്ട്. ഇതിനോട് കൂടി മെമ്മൻറ്റോയും ഉണ്ട്. കൊച്ചുമക്കൾ ആരെങ്കിലും ഇതൊന്ന് ഡ്രസ്സ് തയ്ക്കാൻ തരാന്നൊക്കെ ചോദിച്ചാൽ കൊടുക്കരുത് കേട്ടോ സാറേ. കുറെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അലമാരി കൊള്ളാൻ സാധിക്കാത്തോണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കും. അല്ലാണ്ട് നമുക്ക് എന്തിനു ഉപയോഗപ്പെടണ്ടേ അല്ലേ? പക്ഷെ പൊന്നാട എന്ന് പറയുന്നതിന് വിലമതിക്കുന്ന ഒരു സംഭവം അല്ലേ? അത് വേറൊരു കാര്യം. അതിനൊരു തത്തുല്യം വെക്കാൻ വേണ്ടി ഒന്നുമില്ല. പൊന്നാടയ്ക്ക് അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ പൊന്നും കൊണ്ടൊരു ആടയായാലും അത് അതിലേറെ സന്തോഷം അല്ലേ? സന്തോഷമാണ്. പക്ഷെ അതുപോലെ തന്നെ 5 തൊട്ട് 1.5 മുതൽ 5 പൊക്കം വരെയുള്ള മെമ്മൻറ്റുകളും ധാരാളം. 2 അലമാര ഇതിലേക്കായിട്ട് പ്രത്യേക അലമാരയും തീർത്ത് അതിൽ തന്നെ.
ഞാൻ വേറൊരു കാര്യം സാറിന്റെ സത്യസന്ധമായി ഞാൻ ചോദിക്കാണ്. ഒരുപാട് പൊന്നാടയും ട്രോഫിയൊക്കെ കിട്ടുന്ന കാര്യം സാറ് പറഞ്ഞല്ലോ, അലമാര വീട്ടിലില്ലായിരുന്നു പക്ഷെ അത്രയും അലമാര ഉണ്ടാക്കിയെന്ന് വരെ പറഞ്ഞു. സത്യസന്ധമായി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗസ്റ്റ് ആയിട്ട് വിളിച്ച് ഓരോ ഫംഗ്ഷൻ കൊണ്ടുപോയിട്ട് ഈ പൊന്നാടം തരുന്നതിലും ഒരു അലമാര പണിയിപ്പിക്കുന്നതിലുപരി അല്ലെങ്കിൽ മൊമെന്റോ തരുന്നതിലുപരി എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായ ഒരു സംഭവം തന്നിരുന്നെങ്കിൽ സാർ ആഗ്രഹിച്ചിട്ടുണ്ടോ? സാമ്പത്തികമായിട്ട് തരുന്നുണ്ട്, ഉണ്ടല്ലേ. അത് എല്ലാ തരത്തിൽ ഞാൻ പോകുന്നില്ല. ഞാൻ ഇത് ഇപ്പോ എല്ലാവർക്കും അത് അറിയാമെന്നുള്ള കാരണം ജീവിക്കണ്ടേ? അതിനുവേണ്ടി അതുകൊണ്ട് ഇന്നേ ആരെങ്കിലും ഉദ്ഘാടനത്തിനും മറ്റു കാര്യങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികം ഉണ്ടെങ്കിൽ അതും ഒരു ഘടകം തന്നെ. പ്രത്യേകമായി അവരോട് പറയും, അവര് അപ്പോഴേ പറയും ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ബാക്കി സംഘാടകർ തന്നു കഴിഞ്ഞാൽ അതൊരു ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് വലിയ സന്തോഷമായിരിക്കും. അതെ, പ്രതീക്ഷിക്കുന്നത് തരണം, അത് വേറെ കാര്യം. പ്രതീക്ഷിക്കുന്നതിലപ്പുറം തന്നാൽ ഭയങ്കര സന്തോഷം. അതെ, അപ്പൊ ഒരു ജോഡിനെ ഞാൻ വിളിക്കാൻ പോവുകയാണ്. ജി കെ പിള്ള സാറിന് വലിയ സന്തോഷമാകും ഈ കലാകാരിയെ ഒപ്പം കാണുമ്പോൾ. കാരണം ഇവര് ഏകദേശം ജി കെ പിള്ള സാറ് 1955 വന്നപ്പോൾ ചേച്ചിയാണെങ്കിലും 1960 കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവും. ആ കാലഘട്ടത്തിൽ ഒന്നിച്ച് അഭിനയിക്കുന്നവരെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. കാരണം ആ കാലഘട്ടത്തിൽ അഭിനയിച്ചവരും ഇന്ന് പലരും മൺമറഞ്ഞു പോയവരുണ്ട്. എത്ര പേര് ഇന്നും സജീവമായിട്ട് സിനിമാ രംഗത്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ഇല്ല. അങ്ങനെ ഇരിക്കെ ഈ ചേച്ചീനെ കൂട്ടാളിയായി കിട്ടിയ എനിക്ക് ഭയങ്കര സന്തോഷം. ഈ ചേച്ചിയും അതേപോലെ തന്നെ നമ്മളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന നർമ്മം കൊണ്ടും അഭിനയം കൊണ്ടും പാട്ട് കൊണ്ടും ഡാൻസ് കൊണ്ടും ഒരു സർവകല വല്ലഭ തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഈ ചെറുപ്പം ഇങ്ങനെ തിളയ്ക്കുന്ന ചെറുപ്പത്തിന്റെ രഹസ്യം മാത്രം നമുക്ക് അറിയത്തില്ല. അതൊരു ഒരു ഭയങ്കര സംഭവം തന്നെയാണ് അല്ലേ ഇപ്പോഴും സാറേ? സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ശ്രീലത ചേച്ചി, ശ്രീലത നമ്പൂതിരി. ചേച്ചിയെ കാത്ത്, ചേച്ചിയുടെ ഒരു എത്രയോ അല്ലേ കൂട്ടുകാരെന്ന് പറയാൻ പറ്റില്ല അല്ലേ? അത്രയും കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധമില്ല. ഒരു കളിക്കൂട്ടുകാരൻ, ഒരേ സമയത്ത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഒരാളെ കാണുമ്പോ ഞാൻ പറഞ്ഞ ശരിയല്ലേ, ഒരു പ്രത്യേക കുരുത്തെരുപ്പ് തന്നെയല്ലേ? അങ്ങനെയുള്ള എത്ര പേര് ഇന്ന് സജീവമായിട്ടൊരു കുരുത്തെരുപ്പ് എന്ന് പറഞ്ഞപ്പോ എല്ലാരും ചിരിച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുരുത്തെരുപ്പല്ല, അല്ല അവരുദ്ദേശിക്കുന്ന ആയിക്കോട്ടെ. അങ്ങനെയുണ്ടോ സാറേ? ആ സമയത്ത് സത്യസന്ധമായ സാറോട് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. സ്ത്രീല ചേച്ചി തിളയ്ക്കുന്ന ഒരു സൗന്ദര്യത്തിന് ഉടമയാണ്. ഇപ്പോഴും ആ സൗന്ദര്യത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല. പക്ഷെ ആ സമയത്ത് ചേച്ചിയുടെ ആ പ്രകമ്പനം കൊള്ളിക്കുന്ന നൃത്ത നൃത്യങ്ങളും അഭിനയവും കാണുമ്പോൾ ഒരു ചെറിയ അട്രാക്ഷൻ സാറിന് തോന്നിയിരുന്നു. എന്ത് പറയുന്നു പിള്ള സാർ, അതിൽ എന്തെങ്കിലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരും വളരെ ചെറുപ്പം, കാണാൻ അതീവ സുന്ദരം. ഞാനും ചെറുപ്പം, എന്നെയും കാണാൻ വളരെ മോശമൊന്നുമല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നിയേക്കാം. നിന്റെ ഒരു പ്രത്യേകത എന്താറിയോ, ഈ മനുഷ്യൻ ഒന്നും തോന്നിയില്ലെങ്കിലും നീ അത് പറഞ്ഞു പറഞ്ഞു തോന്നിപ്പിക്കും. അല്ല, അത് ഉള്ള കാര്യം സാറ് തുറന്നു പറഞ്ഞു. ഈ പറഞ്ഞ ഫീലിംഗ് ചേച്ചിക്ക് ഉണ്ടായിരുന്നോ സാറിന്റെ അടുത്ത്? ശരി, എന്തായാലും ഇതാ ഇത്രയും ഒരുപാട് നമ്മള് ചേച്ചിയും പറഞ്ഞപോലെ 1968 പഠിച്ച കള്ളി, സോറി പഠിച്ച കള്ളൻ എന്ന് പറഞ്ഞ ഒരു സിനിമയിലൂടെയാണ് വന്നത്. 10-12 വർഷത്തോളം ചേച്ചി കണ്ടിന്യൂസ് ആയിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. പിന്നെ അതിനുശേഷം കല്യാണ ജീവിതവും കാര്യങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് ചേച്ചി ഒന്ന് ഒതുങ്ങി ഇരുന്നു. പിന്നെ വീണ്ടും ഭയങ്കര ഒരു വിനോദ യാത്ര സത്യൻ സാറിന്റെ പടത്തിലൂടെ ഒരു ഗംഭീരമായ ഒരു തിരിച്ചു വരവായിരുന്നു. ചേച്ചിക്ക് ഇതൊരു മനോരമയുടെ ഭാഗത്തുനിന്നുള്ള, ഞങ്ങളുടെ 1-1-3 ഭാഗത്തുനിന്നുള്ള ഈ ഒരു ഞങ്ങളുടെ ഒരു കൊച്ചു സമ്മാനമായിട്ട് മാത്രം കാണുക. ഇത് ഈ പറഞ്ഞപോലെ അലമാരിയിൽ സൂക്ഷിക്കണം. ഓക്കെ ചേച്ചി, അപ്പൊ പെട്ടെന്ന് ഇവർ രണ്ടുപേരും ഇങ്ങനെ കണ്ടുമുട്ടിയപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു പാട്ട് വന്നു, അതെന്തായിരിക്കും എന്നല്ലേ? പച്ചമലയിൽ പവിഴമലയിൽ പട്ടുടുത്ത താഴ്വരയിൽ കണ്ടുമുട്ടി പണ്ടൊരിക്കൽ രണ്ടു കൃഷ്ണ മൃഗങ്ങൾ. പച്ചമ ചേച്ചി ശ്രദ്ധിച്ചോ നടത്തില്ല, നമ്മുടെ ഓർക്കസ്ട്രാ ചേട്ടന്മാർ പോലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അന്തരീക്ഷം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ വേഷത്തിൽ വരെ സാറേ ഭയങ്കരമായിട്ട് ചേഞ്ച് വരുത്തിട്ട്. സാർ അവർക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് കാണിച്ചവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ മഹാ വൃത്തികേടാന്ന് വിചാരിച്ച് അവരിയിരിക്കുകയാണേ. ഇല്ല, ഇവരെ മനസ്സിലായില്ല. സാറ് പറയാ നമസ്കരിപ്പൂ, അവരെ മനസ്സിലായില്ല.
നമ്മുടെ വലിയ വലിയ ഗെയിമിലോട്ടല്ല, ഒരു ചെറിയ സ്പീഡിൽ പറയുന്ന ഒരു ഗെയിമിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. സമ്മാനമുണ്ട് കേട്ടോ. ഒരു പക്ഷേ കാഴ്ചയിൽ ചിലപ്പോ ചേച്ചി കുറച്ചുകൂടെ ഒരു ഇതായിട്ട് നിന്നാലും സാർ ഒട്ടും പുറകിലല്ല, നമുക്ക് സംസാരിക്കുമ്പോ അറിയാം. ആ റെഡി, തുടങ്ങാൻ പോവുകയാണ്. ശ്രീധർമ്മശാസ്ത ക്ഷേത്രം, ഇത് വളരെ സ്പീഡിൽ ഞാൻ പറഞ്ഞ പോലെയല്ല, ശ്രീധർമ്മശാസ്ത്ര അത് ശ്രീധർമ്മശാസ്താക്ഷേത്രം, 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 ഇത് വളരെ സ്പീഡിൽ അഞ്ചു പ്രാവശ്യം ശ്രീലത ചേച്ചി ആദ്യം പറയുന്നു. ആ ശ്രീധർമ്മശാസ്ത ക്ഷേത്രം സ്പീഡില്, ശ്രീധർമ്മശാസ്ത രണ്ടാം തെറ്റി. ആ ശ്രീധർമ്മശാസ്ത ക്ഷേത്രം മൂന്ന് ശരി. ശ്രീധർമ്മശാസ്ത ക്ഷേത്രം സ്പീഡിൽ പറയണം. ശ്രീധർമ്മശാസ്ത ക്ഷേത്രം നാല് പ്രാവശ്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ചേച്ചി. ഒറ്റ പ്രാവശ്യം മാത്രം ചേച്ചിക്ക് പാകപ്പഴം വന്നിരിക്കുകയാണ്. പിള്ളസാറിന് ഒറ്റ പ്രാവശ്യം പോലും പാകപ്പഴം വന്നില്ലെങ്കിൽ പിള്ളസാറിനായിരിക്കും മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ മിക്സി പോകുന്നത്. പിള്ളസാറിന് മിക്സി കിട്ടി കഴിഞ്ഞാൽ പിള്ളസാർ അത് കൊടുക്കുന്നത് മകൾക്കാണോ കൊച്ചുമകൾക്കാണോ ആർക്കായിരിക്കും? മക്കൾക്കാണ്. ആ മിക്സിക്ക് വേണ്ടി തല്ലിപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ? അങ്ങനെ ഒരു തല്ലിപിടുത്തം ഇല്ല അവരെ സംബന്ധിച്ച്. ഞാൻ കൊണ്ടിരുന്ന എന്റെ മക്കൾക്ക് കൊടുക്കും, അവർക്ക് അതിൽ പ്രയാസവും ഇല്ല, അവർക്ക് കിട്ടുമെന്നുള്ളത് അറിയാം. ഉള്ളതൊക്കെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന മക്കളാണോ മരുമക്കളാണോ ബന്ധുക്കാരാണോ? എന്റെ രണ്ട് പെൺമക്കളും പക്ഷേ അച്ഛൻ എപ്പോഴും അവരെപ്പോഴും ഒരേപോലെ ഇരിക്കും. ആ മാതാപിതാക്കളുടെ കണ്ണിൽ എപ്പോഴും ഒരേപോലെ അല്ലായിരിക്കും, അതുകൊണ്ടാണ് അദ്ദേഹം ഇരട്ടയെന്ന് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ വന്നത് സാറിന്റെ ശ്രീധർമ്മശാസ്ത ക്ഷേത്രം. ശ്രീധർമ്മശാസ്ത്രം, ശ്രീധർമ്മശാസ്ത ക്ഷേത്രം, ശ്രീധർമ്മശാസ്ത ക്ഷേത്രം, ശ്രീധർമ്മശാസ്ത ക്ഷേത്രം. സാറേ ഞാൻ സമ്മതിച്ചു, ഇതിപ്പോ തുല്യം തുല്യം വന്നിരിക്ക. ഗംഭീര കൈയടി കൊടുക്കാ. അപ്പൊ മിക്സി മുറിച്ചു തരണോ? എന്താ ഇപ്പൊ സംഭവം? മിക്സിയുടെ പാർട്സ് പാർട്സ് ആയിട്ട് എടുത്താലോ? എങ്ങനെ വേണമെന്ന് എടുക്കാം. ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ എന്റെ വീട്ടിൽ കൊണ്ട് അരച്ചിട്ടുണ്ടാക്കാം. അല്ല, അതിലൊരു തീരുമാനത്തിൽ എത്തണമല്ലോ. ഒരേപോലെ പറഞ്ഞിരിക്കയാണ്. അന്നൊരു കാര്യം, ഇപ്പൊ രണ്ടുപേർക്കും വേണ്ടാന്ന് വെക്കാം. അടുത്ത ഗെയിമിൽ നമുക്ക് അടിപിടി വേണ്ട, പക്ഷേ വേണ്ട. അപ്പൊ കൂടുതൽ കൂടുതൽ നല്ല വിശേഷങ്ങളുമായിട്ട് രണ്ടുപേരും നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാത്തിരിക്കുന്നു. ഒരു കൊച്ചു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് അവരെ ആ തോണിയിലോട്ട് സ്വാഗതം ചെയ്യാം. അവിടെ ഞങ്ങൾ ഒരു തോണി പോലെ സീറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. റെഡി. പവേഡ് ബൈ കിച്ചൺ ട്രഷേഴ്സിന്റെ എന്തുകൊണ്ടും വളരെ പുതുമയാർന്ന ഈ എപ്പിസോഡിലേക്ക് നമ്മുടെ ജി കെ പിള്ളസാറും ശ്രീലത ചേച്ചിയുമായിട്ടുള്ള എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ പ്രിയ പ്രേക്ഷകർക്ക്. നമ്മള് പഴയ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പഴയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഒരു മൂന്നാലഞ്ച് ചോദ്യങ്ങൾ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് സാറേ. അപ്പോൾ അത് ഓർമ്മിക്കുന്ന പോലെ ഒരു രസകരമായിട്ട് അതിന് ഉത്തരം പറഞ്ഞു തന്നാൽ വലിയ സന്തോഷമായിരിക്കും. ആദ്യം പിള്ളസാറിൻ്റെ അടുത്താണ്. സിനിമാ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരിയായ സ്ത്രീ ആരാണ്? അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ശ്രീലത ചേച്ചിയുടെ എത്രാമത്തെ സ്ഥാനമൊന്നും കൂടെ പറയണം. ശ്രീലതാമ്മയെ ഞാൻ കുറെ കഴിഞ്ഞാണല്ലോ കാണുന്നത്. ആദ്യം ഞാൻ ഒരു നടിയെ പരിചയപ്പെടുത്തുന്നതും കാണുന്നതും പത്മിനി എന്ന് പറയുന്ന നടി, ലളിത പത്മിനി രാഗിണി. അന്ന് അവർ വലിയ സുന്ദരിയും നല്ല ഇതുമായിരുന്നു. അവരുടെ കൂടെയാണ് ആദ്യമായി ഞാൻ സിനിമയിൽ അഭിനയിച്ചത്. ശരി, ആദ്യത്തെ സുന്ദരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പത്മിനി, പത്മിനി ചേച്ചിയാണ്. രണ്ടാമത്തെ സുന്ദരിയാണെങ്കിൽ? രണ്ടാമത്തെ സുന്ദരിയാണെങ്കിൽ ആ ചെറുപ്പകാലം വെച്ച് നോക്കുമ്പോൾ, അന്നത്തെ ആ കാലം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ
എന്റെ അടുത്തിരിക്കുന്ന ഈ മഹതിയാണെന്ന് എനിക്ക് സെക്കൻഡ് റാങ്ക് ചേച്ചിക്ക് ലഭിച്ചിരിക്കുക. മൂന്നാമത്തെ സ്ഥാനത്തേ ഉള്ളൂ നമ്മുടെ ഷീല ശാരദ വരുന്നുള്ളൂ അല്ലേ? അതെ, അത്രേ ഉള്ളൂ. പിന്നെ പഴയ അംബിക എന്ന് പറയുന്ന ഒരു നടി ഉണ്ടായിരുന്നു, അംബിക. ശരി, അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. സിനിമാ ജീവിതത്തിൽ കേട്ട ചേച്ചിയോടാണ്, സിനിമാ ജീവിതത്തിൽ കേട്ട ഏറ്റവും വലിയ ഗോസിപ്പ് മറ്റുള്ളവരെ കുറിച്ചാണ്, എന്താണ്? മറ്റുള്ളവരെ കുറിച്ചല്ല, എന്നെ കുറിച്ച് തന്നെ നല്ല ഗോസിപ്പുകൾ കേട്ടിരുന്നു. മറ്റുള്ളവരെ കുറിച്ച് തന്നെ പറഞ്ഞു. അതായത് ഞാൻ ഒരുപാട് അടൂർ ഭാസ്കരോട് അഭിനയിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ പോകുന്നു, അങ്ങനെയുള്ള ഗോസിപ്പുകളൊക്കെ ഒരുപാട് കിട്ടിരുന്നു. പിന്നെ ഞാൻ എവിടെങ്കിലും പോകുമ്പോൾ പറയുമായിരുന്ന ആൾക്കാർ പറയുന്നു, എന്നെ കാണുമ്പോൾ പറയും ദേ അടൂർ ഭാസി പോകുന്നു, അദ്ദേഹത്തെ കാണുമ്പോൾ പറയും ദേ ശ്രീലത പോകുന്നു. നമ്മള് അല്ല, അത് വിഷമമായിട്ട് തോന്നിയില്ല, എനിക്ക് നല്ല ആസ്വദിച്ചു. എത്ര സിനിമകൾ നിങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചു ശരിക്കും? ഞാൻ ബാസിറിനോട് മാത്രമേ ഏകദേശം ഒരു 100 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ സത്യൻ, നസീർ സാർ, ഷീല ജോഡി കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ അഭിനയിച്ചേക്കുന്നത്. അത് ചേച്ചിക്കായോ എന്നെ പറ്റി അങ്ങനെ? കാരണം പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഹാസ്യ നടനുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്. അത് ചേച്ചി ഒരു ക്രെഡിറ്റ് ആയിട്ട് പലപ്പോഴും കണ്ടെത്തും. തീർച്ചയായിട്ടും, അദ്ദേഹം ഒരു നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യനാണ്. പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. എന്നാലും നമ്മുടെ നമ്പൂതിരി ചേട്ടൻ വന്നപ്പോ അദ്ദേഹം ഇതിനെ പറ്റി പലപ്പോഴും പറഞ്ഞ. അന്നത്തെ പുരുഷന്മാരുടെ കാഴ്ചപ്പാട് ഇന്നത്തെ ഒരു പക്ഷെ മാറിയിട്ടുണ്ടോ? അന്ന് കുറച്ചെല്ലാം എന്താ പറയാ, ഭംഗി, തടിയും ഒക്കെ, ശരീരമൊക്കെ വേണം. അന്നത് ഭയങ്കര ഷീലമ്മയ്ക്ക് ഭയങ്കര ആരാധകരായിരിക്കും അല്ലേ സാറേ? തീർച്ചയായിട്ടും. നിങ്ങൾ ലൊക്കേഷനിലൊക്കെ പോകുമ്പോഴത്തേക്കും അവരെ കാണാനും ഫോട്ടോ എടുക്കാനും, അന്ന് ഫോട്ടോ അല്ലല്ലോ, മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാൻ പിന്നെ എന്താ ഓട്ടോഗ്രാഫിന് വരും? അവരിങ്ങനെ നടന്നു പോകുമ്പോ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. അല്ല, നാട്ടുകാരൊക്കെ വന്നിട്ട് എന്തായിരിക്കും ചെയ്യുന്നത്? ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഫോട്ടോ എടുപ്പും ഓട്ടോഗ്രാഫും ഒന്നും ഇല്ലല്ലോ. അതല്ല, അവർക്ക് എന്താ അറിയോ, നല്ല കളറാണ് അവർക്ക്, നല്ല നിറമുണ്ട്. അപ്പൊ ഈ അന്നത്തെ കാലത്ത് അവർക്ക് ഈ മേക്കപ്പ് ഇല്ലെങ്കിലും ഒരു സുന്ദരിയായിരുന്നു. പിന്നെ എപ്പോഴും ഷീലാമ്മയ്ക്ക് ഒരു ഗുണം എന്താണെന്നറിയോ, നന്നായിട്ട് ഡ്രസ് ചെയ്യും, നന്നായിട്ട് ഡ്രസ് ചെയ്യും, ആഭരണങ്ങളൊക്കെ ഇടും. അപ്പൊ ഞാൻ ഒരുക്കി ചോദിച്ചു, പിന്നെ ഷീലാമ്മ ഇപ്പൊ ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇടുന്നു. അപ്പൊ സത്യം പറഞ്ഞ അവര് സത്യം പറഞ്ഞ എന്താ അറിയോ, അവർ പറഞ്ഞു നമുക്കറിയാമല്ലോ ശ്രീലത, അന്ന് ഞാൻ 1 10 30 സിനിമ അഭിനയിക്കുക, അപ്പൊ ഞാൻ ഈ വാങ്ങിച്ചു വെച്ച ആഭരണങ്ങളും ഡ്രസ്സൊക്കെ എനിക്ക് വല്ലടത്തൊക്കെ ഇട്ടുണ്ടോ, ആരെങ്കിലും ഒക്കെ കാണിക്കണ്ടേ? നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു സത്യമുണ്ട്. അതെ, ശ്രീലമ്മ ഞാൻ ആദ്യം കാണുന്നത് 1962 കോയമ്പത്തൂർ പക്ഷിരാജ സ്റ്റുഡിയോയിൽ വെച്ചാണ്. ഈ നഗ്നസത്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, ഈ നഗ്നസത്യം എന്നുള്ള വാക്ക് തന്നെ ഇത്രയും കേരളത്തിൽ പോപ്പുലർ ആവാനുള്ള കാരണം പിള്ളസാറാ. പ്രൊഫസർ ജയന്തി, എനിക്കിനിയെങ്കിലും ആ നഗ്നസത്യം വെളിപ്പെടുത്താണ്ടിരിക്കാൻ പറ്റത്തില്ല. അത് പറയും, അത് എന്റെ ശബ്ദത്തിന്റെയും എന്റെ അക്ഷര ഇതിന്റെ സ്ഫുടമോടുകൂടി പറയുന്ന കാര്യമായതുകൊണ്ടാണ്. കാരണം ഞാൻ അന്ന് പക്ഷിരാജ സ്റ്റുഡിയോയിൽ കോയമ്പത്തൂരിൽ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ചിത്രം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷീല നടിയായിട്ടില്ല, ഷീലയും ഷീലയുടെ ഒരു സഹോദരനുമായിട്ട് അവിടെ ഷൂട്ടിംഗ് കാണാൻ വന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് കൊണ്ടുവന്നത്. ആ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, ആ കുട്ടി ഏതാണ്, കാണാൻ നല്ല സുന്ദരിയായി. അപ്പൊ പറഞ്ഞു ഇവിടെ അടുത്ത് പറയുന്നത് മാത്രമല്ലേ ഉള്ളു. അപ്പൊ പറഞ്ഞു സിനിമയിലൊക്കെ അഭിനയിക്കാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, ഇവിടെ ഒരു ചാൻസിന് വേണ്ടി വന്നതാണ്. പക്ഷിരാജ സ്റ്റുഡിയോ വലിയ പ്രൊഡ്യൂസറാണ്, ശ്രീരാമലു നായിഡു എന്ന് പറയും, ഗംഭീരതാണ്, അവിടെ വന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഒരു 6 കഴിഞ്ഞപ്പോൾ ഷീല കുടുംബസമേതം മദ്രാസിലേക്ക് വേറൊരാള് കൂട്ടിക്കൊണ്ടു വന്നതാ. എന്തിനു വന്നു? നാടകത്തിൽ അഭിനയിക്കാൻ. അങ്ങനെ ആ നാടകത്തിലേക്ക് അഭിനയിക്കാൻ കൊണ്ടുവന്ന ഷീല നാടകത്തിൽ അഭിനയിച്ചില്ല, അവിടുത്തെ ഒരു പ്രശസ്ത തമിഴ് നടനാണ് അവരെ കൂട്ടിക്കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ നാടക സമിതി. അത് കഴിഞ്ഞ് കുറെ കാലം, കുറച്ച് കാലം ഞങ്ങൾക്ക് അത് അവിടെ ഒരു സംസാര വിഷയമായിരുന്നു ഞങ്ങളുടെ ഫീൽഡിൽ. കഴിഞ്ഞ് ഒരു ദിവസം അറിയുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ട സ്ത്രീ, അതെങ്ങനെയെന്ന് അറിയില്ല, ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നു. അതിനുശേഷം ശീലമ്മ വന്നു നായികയായി, പ്രേം നസീറിന്റെ നായികയായി, പ്രേം നസീർ നായകനും ഇവര് നായികയായിട്ട് അഭിനയിച്ച ചിത്രത്തിൽ ഞാൻ എല്ലാ ചിത്രങ്ങളിലും വില്ലനായിരുന്നു. അപ്പോ ദേഷ്യം, പക്ഷെ എന്നാൽ ഈ സമയങ്ങളൊക്കെ ശീലമ്മ പറയും ഈ കഥ അവരും പറയും ഞാനും പറയും. അപ്പൊ ശീലാമ്മ പറയും ചേട്ടനോട്, ചേട്ടാ ഒന്ന് പതുക്കെ പിടിക്കുവോ,
കഥാപാത്രമായി മാറി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ നോട്ടമൊന്നുമില്ല. അത് ഞാനും പ്രേമനസീറും കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വാൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കുത്തി കീറിയിട്ടുണ്ട്. രാഗിണിയും ഞാനുമായിട്ട് വാൾ ഫൈറ്റ് പഠിപ്പിച്ചു കൊടുക്കുന്നു. വാൾ വെച്ച് ഇവിടെ കുത്തു കയറ്റിയിട്ടുണ്ട് ഉദയ സ്റ്റുഡിയോയിൽ വെച്ച്. അപ്പൊ അത് കഴിഞ്ഞാൽ കഥാപാത്രവും കഴിയുമ്പോൾ. എന്നാലും ചേച്ചി പറഞ്ഞ പോലെ ഷീലാമ്മ അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ സാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതങ്ങനെയൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. വേറെ ചേട്ടാ, വേറൊരു സിനിമയില്, ഒരു കലിയാന്ന് എന്നൊരു സിനിമയില് ബാലങ്കേ നായർ ഇവരെ ഇങ്ങനെ ഒരു ബലാത്സംഗം ചെയ്യുന്ന ഒരു സീനും. അപ്പൊ ഇതൊക്കെ ബാലങ്കേ നായർ ശരിക്കും ഈ അടിയൊക്കെ ചിലപ്പോ കൊടുത്തു കളയും. അപ്പൊ ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഓ എന്റെ ശ്രീലതേ, എന്താ ഈ ബാലങ്കേ നായർ ഇങ്ങനെ പിടിക്കുന്നത്? ഇതൊക്കെ സ്വാഭാവികമായിട്ടും നടക്കണം. അഭിനയിച്ച് അഭിനയിച്ച് കഥാപാത്രമായിട്ട് വരുമ്പോ, പക്ഷെ അത് അത്തരത്തിലുള്ള രസകരമായ കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നു, അതാണ് ഏറ്റവും വലിയ കാര്യം. മലയാള സിനിമയിൽ 60-ാമത്തെ വർഷം നടക്കുന്ന ഒരു വ്യക്തി ഞാനാണ്. എനിക്ക് ശേഷം വന്നവരാണ് അവരെല്ലാം. മധു സാർ ഉൾപ്പെടെ. അതെ അതെ, അത് ശരി. ഞാൻ 1954 വരുന്നു. എന്റെ ആദ്യത്തെ ചിത്രം 54 ഡിസംബർ 25 റിലീസ് ചെയ്യുന്നു. മധു വരുന്നത് 63. സാറിന് അർഹിക്കുന്ന ശരിക്കും ഒരു ആദരിക്കപ്പെടില്ല നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടുണ്ടോ? എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോ കുറെ സ്ഥലങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും തുറന്നു പറയുന്നൊരു സത്യം, സിനിമാ രംഗത്ത് നിന്ന് അംഗീകാരമല്ല ആക്ഷേപം ലഭിച്ചിട്ട് ഈ അടുത്ത കാലത്ത് വരെ കിട്ടി. അതെന്തിനാ വെറുതെ? അത് പറഞ്ഞാൽ വളരെ വളരെ വ്യക്തമായ രീതിയിൽ. അതുകൊണ്ട് പല പത്രങ്ങളിലും മാസികകളിലും എന്റെ ലേഖനങ്ങളും വന്നു അതിനോട് അനുബന്ധിച്ച്. ആ സംഭവത്തിൽ രണ്ട് കാര്യങ്ങൾ അടുത്ത കാലത്ത് ഉണ്ടായി. എന്തൊരു സീരിയൽ അഭിനയിച്ചുകൊണ്ടാണോ? സീരിയൽ അഭിനയിക്കാൻ പാടില്ല. ഞാൻ ഇന്നും സിനിമാ രംഗത്ത് നിൽക്കുന്നത് കൊണ്ട്, ഞാൻ ഇന്നും സിനിമയിൽ അഭിനയിച്ച് പ്രശസ്തി നേടുന്നത് കൊണ്ട് ഈ നേരത്തെ പറഞ്ഞ സ്വഭാവങ്ങളൊന്നും എനിക്കില്ല. ഏത് മദ്യപാനമോ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അനാവശ്യമായ കൂട്ടുകളുമില്ല. ഇപ്പോൾ തന്നെ ഈ 100-ാം വാർഷികം മലയാള സിനിമയുടെ മദ്രാസിൽ വെച്ച് ആഘോഷിച്ചു. അതിൻ്റെ സംഗതികൾ അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യമേ ഒരു വിവരങ്ങൾ ഫോൺ വന്നു, കത്ത് വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ബയോഡേറ്റയൊക്കെ അയക്കണം. 100-ാം വർഷത്തെ ഇത് പ്രസിഡൻ്റ് വരുന്നു മദ്രാസിൽ വെച്ച്. 23-ഉം 24-ഉം ആണ്. ആ അതനുസരിച്ച് ഞാൻ ബയോഡേറ്റയൊക്കെ അയച്ചു. എല്ലാം കഴിഞ്ഞ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും വന്നു. 22-ാം തീയതി വൈകിട്ട് അവിടെ എത്തണം. 23-ാം തീയതി 24-ാം തീയതി ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നു. വേറെ ആരൊക്കെ വരുന്നു എന്ന് എനിക്കറിയില്ല. അവസാന നിമിഷം 22-ാം തീയതി അർജൻറ്റായിട്ട് എനിക്ക് ഒരു ഫോൺ കോൾ വരുന്നു. 22-ും 23-ും വരണ്ട, പ്രസിഡന്റ് വരുന്നില്ല, അതുകൊണ്ട് ആ പ്രോഗ്രാം മാറ്റിയിരിക്കുന്നു. അന്വേഷിച്ചു കഴിഞ്ഞ് അതിൻ്റെ സംഭവങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങളെക്കാൾ പ്രശസ്തരാണ്, ഞങ്ങളെക്കാൾ ജൂനിയറായ ആളുകളെ വിളിച്ച് പ്രസിഡന്റിനെ കൊണ്ട് പൊന്നാട അണിയിക്കാനും സമ്മാനം വാങ്ങിക്കാനും വേണ്ടി എന്നെയും ശിവകുമാരൻ തമ്പിയെയും ക്ഷണിക്കാതെ അവർ മാറ്റി നിർത്തി. രണ്ടുപേരും പത്രത്തിൽ 1-ാം ക്ലാസ്സായിട്ട് എഴുതി കൊടുത്തു. അവരത് ഇടുകയും ചെയ്തു. ഞങ്ങൾ പോയില്ല. ഇവിടുക്ക് ഒരു ഭാഗ്യമുണ്ടായി, പ്രസിഡന്റ് ഒട്ട് വന്നുമില്ല. മറ്റൊരു മാസമുണ്ട്, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും എന്നൊരു പഴമൊഴിയുണ്ട്. അപ്പം ഞങ്ങളെ മാറ്റി നിർത്തി പ്രസിഡന്റ് വന്നു. അപ്പോൾ അവരെ, ഞാനിപ്പോൾ അവരുടെ പേര് പറയുന്നില്ല, മറ്റ് പ്രശസ്ത 3 നടന്മാരെ അവിടെ വരുത്തി. അന്ന് ഈ പ്രശസ്തരായ ശാരദ, ഷീല എന്ന് പറഞ്ഞ നടിമാരെയും വിളിച്ചില്ല, ശിവകുമാരൻ തമ്പിയെ വിളിച്ചില്ല. ശിവകുമാരൻ തമ്പി നല്ല മനോഹരമായിട്ട് നല്ല ലേഖനവും എഴുതി. അതിനു മുമ്പ് ഇവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങളാണ്. ഞാനൊരു പട്ടാളക്കാരനാണ്. ഡിസംബർ 7 എന്ന് പറയുന്നത് ലോകത്ത് ജവാൻസ് ഡേ എന്ന് പറയും. അപ്പോൾ ഞാൻ രാഷ്ട്രീയക്കാർ കൂടെ ഉള്ളവനാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 1912 തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് പട്ടാളക്കാരായ എന്നെയും പട്ടാള വേഷം ധരിച്ച സിനിമയിൽ മോഹൻലാലിനെയും ഒന്നിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദരിക്കുന്നു. അത് പട്ടാളത്തിൻ്റെ ഇതാണ്. അവരുടെ നമ്മുടെ രാജ്യ സൈനിക ബോർഡ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. വിളിച്ചു, അയച്ചു, ബയോഡേറ്റ അയച്ചു, എല്ലാം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ തീർന്നു. മോഹൻലാലിനെയും ജി കെ പള്ളിയും
ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് December 7 മുഖ്യമന്ത്രി ആദരിക്കുന്നു. എല്ലാം കഴിഞ്ഞു പ്രോഗ്രാം വന്നു. തലേ ദിവസം പ്രോഗ്രാം കൈ കിട്ടി. അതിൽ നോക്കിയപ്പോൾ ജി കെ പിള്ളേരെ പേരില്ല, മോഹൻലാലിനെ മാത്രം ആദരിക്കും തോന്നുന്നു. ഞാൻ അയാളെ വിളിച്ചു, ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു എന്താണ് അത്. ഞങ്ങൾക്കറിയില്ല, അത് സർക്കാരാണ് ചെയ്യുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളാണല്ലോ എന്നെ വിളിച്ചത്, സർക്കാരെന്ന് പറയുന്നത് നിങ്ങളല്ലേ, നിങ്ങൾ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ, അതെനിക്കറിയില്ല എന്ന് പറഞ്ഞ് അയാൾ ഉരുണ്ട് കളഞ്ഞു. അടുത്ത ദിവസം രാവിലെ അതിമനോഹരമായ ഒരു ലേഖനം കൊണ്ടു കൊടുത്തു, തുറന്ന് രാത്രി ഇരുന്ന് എഴുതി പിറ്റന്ന് അവിടെ കൊണ്ട് കൊടുത്ത്. അവര് വളരെ സന്തോഷത്തോടു കൂടി ഇട്ടു. സാറിന്റെ ഇപ്പൊ സംസാരിക്കുന്നതന്നെ കേൾക്കുമ്പോഴല്ലോ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം നമ്മളൊരു രാഷ്ട്രീയ നേതാവിന്റെ പ്രസംഗം കേട്ടിരിക്കുന്നത് പോലെയാണ് നമ്മുടെ ചടുലമായ ഒരു സംസാരം. ഇവിടെ വന്നതന്നെ എന്താ നിനക്കറിയോ, നിന്റെ ആ പോസിറ്റീവ് എനർജി ഇങ്ങോട്ട് കിട്ടണം. സാറിന് വല്ലതും കിട്ടിയ അയ്യോ, സാർ എന്തോരം വരെ പഠിച്ചതാണ് ശരിക്കും? നല്ല വിദ്യാഭ്യാസമുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടേ? അതാണ് സാർ എന്തോരം വരെ പഠിച്ചാ ശരിക്കും? ഞാൻ പഠിച്ചത് പണ്ടത്തെ തേർഡ് ഫാം, പണ്ട് തേർഡ് ഫാം, പണ്ട് പ്രിപ്പറേറ്ററി ഫസ്റ്റ് ഫാം സെക്കൻഡ് ഫാം തേർഡ് ഫാം. അയ്യോ, അത് നമ്മുടെ ഇതില് കൊടുക്കാറ് സ്പീഡി പറയുന്നതില്. പ്രിപ്പറേറ്ററി പ്രിപ്പറേറ്ററി ഫസ്റ്റ് ഫാം സെക്കൻഡ് ഫാം. ഞങ്ങൾ ഒരു സ്കൂളിൽ പഠിച്ചതല്ലേ പ്രേം നസീർ, ഞാന് ഭരത് ഗോപി, ഞങ്ങൾ ഒരു നാട്ടുകാരാണ്. ശങ്കരപ്പിള്ള, ശോഭന പരമേശ്വരൻ നായർ. നസീർ സാർ പഠിക്കാൻ കുറച്ച് ഉഴപ്പനായിരുന്നോ? എന്തോ പഠിക്കാൻ ഇല്ല ഞാനാ. അല്ല നസീർ സാർ ഇല്ല, അങ്ങനെ നല്ല രീതിയിൽ പഠിച്ചു, അങ്ങനെ കോളേജിലും പോയല്ലോ. അല്ല അത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഞാന് 16-ാമത്തെ വയസ്സ് പട്ടാളത്തിൽ പോയി, അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നു. ഞാൻ 13 വർഷം പട്ടാളത്തിൽ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം പത്രത്തിൽ വടക്കേ ഇന്ത്യയിൽ ഇരിക്കുമ്പോഴാണ് പറയുന്നത് പ്രേം നസീർ മലയാള സിനിമയിൽ അഭിനയിക്കുന്നു എന്ന്. എൻ്റെ സത്യം പറയുന്നതാ, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പ്രേം നസീർ മലയാള സിനിമയിൽ അഭിനയിക്കുന്നു, മരുമകൾ എന്ന് പറയുന്ന ചിത്രത്തിൽ. എനിക്കും ഈ അടുത്ത് പറഞ്ഞപ്പം നസീർ സാറിന്റെ കാര്യം പറഞ്ഞപ്പം അദ്ദേഹം മരിച്ച അടക്കി ഒരു കല്ലറ നമ്മൾ കാണിച്ചിരിക്കുകയാണ്. സ്ഥലം എവിടെയായിരുന്നു? ചെറിയങ്കീഴ്. ആ ശവസംസ്കരിച്ചിരിക്കുന്ന സ്ഥലം കണ്ടിട്ട് അവിടെ ആകെ കാട് പിടിച്ച് പള്ള പിടിച്ച് കിടക്കുന്നു. അപ്പൊ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കും, നമ്മൾ ഇത്രയും മലയാള സിനിമ കണ്ട ഗുരുക്കന്മാരെ അവരുടെ അങ്ങനെയാണോ ശരിക്കും സൂക്ഷിക്കേണ്ടിയിരുന്നത്? നമുക്ക് സങ്കടം തോന്നിപ്പോയി. നമ്മളൊക്കെ വിചാരിച്ചിരുന്ന അങ്ങനെയല്ലല്ലോ. അതും നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്, പ്രേം നസീർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യത്തെ സിനിമ എന്നൊക്കെ വലിയ ചരിത്രങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ വാർത്ത വന്നപ്പോഴാണ് 13 വർഷം പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ച, ഞാൻ 15 വർഷം സേവ് ചെയ്താൽ പെൻഷൻ കിട്ടു, 13 വർഷമായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് പത്രത്തിൽ വന്നപ്പോൾ എനിക്കും പെട്ടെന്നൊരു ധാരണ, അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആൾ മലയാള സിനിമയിൽ അഭിനയിക്കുന്നെങ്കിൽ പിന്നെ ഞാൻ, എൻ്റെ പേര് കേശവപിള്ള എന്നാണ്, കേശവപിള്ളയ്ക്കും സിനിമയിൽ അഭിനയിക്കാം. ഒരു കൊല്ലത്തെ പരിശ്രമത്തിന് ശേഷം 13 വർഷം പൂർത്തിയാക്കി ഞാൻ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു. ചേച്ചിയുടെ പേര് ശ്രീലത ചേച്ചി തന്നെയായിരുന്നു. പിന്നെ എന്റെ പേര് വസന്ത എന്നായിരുന്നു. ജി കെ പിള്ള എന്നുള്ള പേര് സിനിമയിൽ വന്നു, അദ്ദേഹത്തിന്റെ പ്രേം നസീർ എന്നും പറഞ്ഞു വന്നു. അതിന് കാരണം ഇപ്പൊ ഈ പറഞ്ഞ കാര്യം സത്യമാണ്, അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അതൊക്കെ വലിയ ചരിത്രങ്ങളാണ്, പറയാൻ ഇവിടെ തീരുന്നില്ല. അദ്ദേഹം മദ്രാസിൽ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് പോയി നേരിട്ട് കണ്ട ഒരു വ്യക്തി നാട്ടുകാരെന്ന് പറഞ്ഞ് ഞാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം വിജയ ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്നത് തലേ ദിവസം രാത്രിയാണ് ഞാൻ അറിയുന്നത്. അടുത്ത ദിവസം രാവിലെ ഞാൻ മദ്രാസിലേക്ക് പോകുന്നു, വണ്ടി കയറി അവിടെ ചെന്നിറങ്ങുന്നു. ഞാൻ പണ്ട് താമസിക്കുന്ന ലോഡ്ജിൽ പോയി എല്ലാം കഴിഞ്ഞ് ഒരു വണ്ടിയെടുത്ത് ടാക്സി എടുത്ത് ഞാൻ വിജയ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ ഒന്നും ഞാൻ അവിടെ കണ്ടില്ല, അദ്ദേഹം അഡ്മിറ്റ്. തലേ ദിവസം രാത്രി എനിക്ക് ഒരു ഫോൺ മെസ്സേജ് കിട്ടി, പിന്നെ നസീർ സീരിയസ് ആണ്, വളരെ സീരിയസ് ആണ്. അടുത്ത ദിവസം കയറി ഞാൻ മദ്രാസിലെത്തി, വിജയ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തിനെ കണ്ടു. റൂമിൽ കിടക്കുന്നു, ദയനീയമായ കാഴ്ചയായിരുന്നു എൻ്റേത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കൈയൊക്കെ പിടിച്ച് തടവിയൊക്കെ എടുത്തു. നഴ്സ് കൊണ്ടുവന്നൊരു ഗുളിക കൊടുത്തു, വായ്ക്കകത്തിട്ടു, വെള്ളമൊഴിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ഛർദ്ദിച്ചു. ആ ഛർദ്ദിൽ മുഴുവൻ എൻ്റെ കയ്യിലാണ് വീണത്. നഴ്സ് വന്ന് തുടച്ചെല്ലാം കഴിഞ്ഞു. അവിടെ നിന്ന് എല്ലാം യാത്ര പറഞ്ഞ് അനിഞ്ഞു വന്നു, നാട്ടിൽ വന്നു. അതിൻ്റെ അടുത്ത ദിവസം മാവേലിക്കരയിൽ ഞാൻ രാഷ്ട്രീയ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈകുന്നേരം 5:30 6 മണിക്കുള്ള റേഡിയോ ന്യൂസ് വരുന്നു, പ്രേം നസീർ അന്തരിച്ചു.
അതിനു മുമ്പ് ചില സംഭവങ്ങൾ ഉണ്ടായി. അദ്ദേഹം ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഒരു ആനയെ നടക്കി വെച്ചു. അതിന്റെ പേരിൽ സമുദായത്തിലുള്ള കുറെ ആളുകൾക്ക് അദ്ദേഹത്തിനോട് പ്രശ്നം ദേഷ്യമുണ്ടായി. പള്ളിയിൽ അടക്കാൻ പോലും അവർ സമ്മതിച്ചില്ല. പള്ളിയിലൊക്കെ പിന്നീട് അടക്കി, സമുദായത്തിലെ ആളുകളൊക്കെ കയറി അടക്കി നടക്കി. ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥലം ഇങ്ങനെ കിടക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. ക്ലീൻ ചെയ്യുന്നില്ല, യാതൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്താണ് ആ പള്ളി. പ്രേം നസീർ എന്ന് പറയുന്നവൻ മഹാനാണ്, നാട്ടിനും വീട്ടിനും സമുദായത്തിനും വേണ്ടി സിനിമയ്ക്കും മഹാനടൻ, എല്ലാം സംഭാവന ചെയ്ത വ്യക്തിയാണ് മനുഷ്യത്തുള്ളത്. പോയി ഇതൊക്കെ പോച്ച പറിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവ് ശാന്തി അടയുന്നു. രണ്ട് സിനിമയിൽ നായികയായിട്ടുണ്ട് അല്ലേ? അത് ഞാൻ അഭിനയിച്ചിട്ടില്ല, അതിൽ ഞാൻ ഇല്ലായിരുന്നു. പ്രേം നസീറിന്റെ ഒന്ന് കമലഹാസന്റെ മറ്റൊരു സീത. കമലഹാസനെ അടുത്ത കാലത്തായിട്ട് ഒരു മലയാള സിനിമ ഗസ്റ്റായിട്ട് അഭിനയിച്ചു. അപ്പൊ ജയസൂര്യയോട് ചോദിച്ചു എന്നെ പറ്റി, അവരെന്ത് ചെയ്യുന്നു, പാട്ട് പാടുന്നുണ്ടോ. അപ്പൊ ഞങ്ങള് സെറ്റിലായിരിക്കുമ്പോഴേ ഞങ്ങൾ പരസ്പരം അന്താക്ഷരി ഇങ്ങനെ കളിക്കും. അതാണ് ആ പാട്ടിനെ പറ്റിയുള്ള ഓർമ്മ, അതാണ് അവർ പാട്ട് പാടിയത്. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ട് ഈ ജയസൂര്യ എന്നെ സംസാരിപ്പിച്ചു, എന്നോട് പറഞ്ഞു കമലഹാസൻ സംസാരിക്കാം. ആ ഞാൻ പറഞ്ഞു ചുമ്മാ ഇല്ലേ കമലഹാസനെ, പിന്നെ എന്നെ ഓർത്തിരിക്കാൻ പോലെ. അപ്പം കമലഹാസൻ ആദ്യം എൻ്റെ പേരെന്ന് വെച്ചാൽ മിമിക്രി കാണിക്കുമായിരിക്കുന്നു. കുറേ നേരം ഇങ്ങനെയൊക്കെ സംസാരിച്ചു, ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. പിന്നെ പറഞ്ഞൊരു ക്ലൂ തരാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് നടന്നൊരു സംഭവം ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം എന്നോട് പറഞ്ഞു നീ മദ്രാസ് വരുമ്പോൾ വരണം, എവിടെങ്കിലും ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ. പാട്ടിന്റെ കാര്യമൊക്കെ ഓർത്തെടുത്ത് ചോദിച്ചല്ലോ, സുന്ദരനായ രണ്ട് നടന്മാരുടെ കാര്യം മലയാള സിനിമയില് ആ സമയത്തുള്ള. ആ സമയത്തുള്ളത് എനിക്ക് പറയാൻ പ്രത്യേകമായിട്ടുള്ളത് പ്രേം നസീർ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, അദ്ദേഹവും ഞാൻ ഒരു നാട്ടുകാരനാണ്, അതുകൊണ്ട് ആ സൗന്ദര്യം അദ്ദേഹത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അല്ല ഞാൻ വേറൊരു കാര്യം ഇരുത്തിക്കൊണ്ട് പറയല്ല, സാറിന്റെ ഇപ്പോഴും ഉള്ള ഒരു ഒരു ഗാംഭീര്യമോ ഒരു പൗരുഷവും ഒക്കെ ഉണ്ടല്ലോ. മിലിറ്ററി അല്ലേ, മിലിറ്ററിക്കാരനല്ലേ? മിലിറ്ററി മാത്രമല്ല, അന്നു മുതൽ ആ എന്റെ ജനറൽ മുതൽ എനിക്ക് അറിവ് വെച്ച മുതൽ എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ചിട്ടയുണ്ട്. ആ ചിട്ട എനിക്കുണ്ടായത് എന്റെ 13 വർഷത്തെ പട്ടാള ജീവിതത്തിൽ നിന്നാണ്. ഇന്നും അത് പാലിച്ചു കൊണ്ടുപോകും. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. മക്കൾ വന്നിട്ടുണ്ട്, സാറ് പറയുന്നൊക്കെ സാറിന്റെ എന്താണ് ഈ ചിട്ടയായ ജീവിത രീതി എന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ചിട്ട എന്ന് പറയുന്നത്, നമുക്ക് ആ രണ്ട് പെൺമക്കളെ ഒന്ന് വേദിയിലോട്ട് ഒന്ന് പെട്ടെന്ന് വന്നിട്ട് പോക്കോ, പെട്ടെന്ന് വന്നിട്ട് പോക്കോ, വാ ഓടിയോ. എന്താ പിള്ള സാറിന്റെ ഈ ഒരു സന്തോഷത്തിന്റെ ആരോഗ്യത്തിന്റെ ചിട്ടയായ ജീവിത രീതി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അദ്ദേഹം? പ്രധാനമായിട്ടുള്ളത് ആഹാരക്രമം. ആഹാരക്രമം അത് കറക്റ്റ് ആണോ? എന്താണ് ഈ ആഹാരക്രമം? നല്ല നോൺ വെജ് മാത്രം കഴിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലഹരി സാധനങ്ങൾ ഒന്നും ഞാൻ ഉപയോഗിക്കില്ല. ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ജീവിതം മൊത്തം കട്ടപ്പുക. പട്ടാളക്കാരനായിരുന്നിട്ട് പോലും കഴിക്കില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ കഴിക്കുന്നു. അപ്പൊ പട്ടാളത്തിൽ നിന്ന് കിട്ടുന്ന കോട്ട അങ്ങനത്തെ സംഭവങ്ങളില്ലേ? അത് എന്റെ മക്കൾ ആരെങ്കിലും ഇപ്പൊ ഭയങ്കര ഡിമാൻഡ് അല്ലേ? കാരണം എന്റെ പപ്പായും പട്ടാളത്തിൽ കിട്ടുന്നുണ്ടായിരുന്നേ. ആഹാര രീതിയൊക്കെ വളരെ ചിട്ടയുള്ള രീതികളാണ്. എന്ന് വേണ്ട, നടക്കുന്നതും പോകുന്നതും വരുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ, കുളിക്കുന്നതും. ഇപ്പൊ ഒരു ഉദാഹരണം, കുളിക്കുന്നത് എന്താണ് ചിട്ടയായിട്ട് കുളി? അതൊന്നും നമുക്ക് അറിയത്തില്ല. ആ സമയത്തിന് കുളിക്കുക, സമയത്തിന് ആഹാരം കഴിക്കുക, ഉറങ്ങുക, എണീക്കുക, സമയത്തിന് ഉണരുക, സമയത്തിന് വേണ്ട ചെയ്യുക. ഇന്ന് ഇന്നും ഇപ്പൊ പറയുന്നത് സാർ ഒരു കാര്യം പറഞ്ഞു, ഏതാണ്ട് 50 വർഷമായി കാണും ഞാൻ തണുത്ത സാധനങ്ങളൊന്നും കഴിക്കില്ല. ഐസ് ഇട്ടതോ തണുത്ത വെള്ളമോ കഴിക്കില്ല. 55 വർഷമായി ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. പക്ഷെ അതൊക്കെ നോക്കാൻ എന്റെ മക്കൾ വീട്ടിലുള്ളപ്പോ അവര് നോക്കും. നല്ല മക്കളെ കിട്ടി, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അവര് സാറിനെ ഇത്ര പൊന്നു പോലെ നോക്കുന്നില്ല, അതുകൊണ്ടല്ലേ സാറിനോട് ഈ പരിപാടിക്ക് വരെ അവര് വന്നത്. ഈ കുളിക്കുന്ന 2 പ്രാവശ്യം കുളിക്കണം, 3 പ്രാവശ്യം കുളിക്കണം, നമ്മൾ 2-3 പ്രാവശ്യം കുളിക്കണം, അഴുക്ക് പോയാ മതി അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. എന്റെ സുഹൃത്തുക്കൾ, എന്റെ നാട്ടുകാർ എല്ലാവരും എന്റെ മുമ്പിൽ നിന്നവരെല്ലാം ഈ ചിട്ടയനുസരിച്ച് പോയാൽ പോയാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യമായിരിക്കും, എന്തൊരു രാജ്യമായിരിക്കും. അയ്യോ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ഛന്റെ ചിട്ട കാരണം. 9 മണിക്ക് എവിടെയെങ്കിലും പോകണം പറഞ്ഞ 6 മണിക്ക് ഒരുങ്ങി ഞങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര ആ ചിട്ടയാണ്, അത് ചിട്ട എന്ന് പറഞ്ഞ എണീറ്റ് അച്ഛന്റെ പൊന്നുമക്കൾ ഇപ്പൊ തല്ലി പിരിയോ? അപ്പൊ ശരി, ഒത്തിരി സന്തോഷം ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ ശ്രീലത ചേച്ചിയുടെ ഒരു പാട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ആഘോഷം. കല്യാണി കണ
ചേച്ചി സൂപ്പർ. ഇന്ന് എല്ലാരും പഴയ പാട്ടിന്റെയും പുതിയ പാട്ടിന്റെയും വരികൾ വെച്ചിട്ട് ഭയങ്കര ചർച്ചകളൊക്കെ പല സ്ഥലത്തും നടക്കും. ഞാൻ പറയുന്നത് അന്നത്തെ വരികൾ ഇന്നത്തെ സിറ്റുവേഷൻ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ഇന്ന് അമ്പലക്കുളങ്ങര പോയി കുളിക്കാൻ പറ്റുമോ? കുളിക്കുന്ന ആൾക്കാരുണ്ടോ? കുളിച്ചു കഴിഞ്ഞാൽ മൊബൈലിൽ എപ്പോ വരും എന്ന് പറയാൻ പറ്റുമോ? ശരിയല്ലേ. എന്നിട്ട് പിന്നെ അന്നത്തെ ഉദയഗുരി കോട്ടയിലെ ചിത്രലേഖ അതെ കുളം തന്നെ ഇല്ല. അതെ കുളിച്ച ആകെ കുളമാകുന്നു, അത് വേറെ കാര്യം. അല്ല അത് വെള്ളമില്ല. അതെ കുളത്തെ വിട്ട് വെള്ളം ഇല്ല. പേരിനൊരു കുളം ഉണ്ട് തന്നെ. അടുത്ത ചോദ്യത്തിലൂടെ ഞാൻ പോവുകയാണ്. ഒരു സിനിമാ നടിക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടി വരുന്ന കള്ളം ഏതാണ്? എന്താണ് ചേച്ചിയോട്? കള്ളം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബിസിയാണെന്ന് പറയാം. അവിടെ ഷൂട്ടിങ് ഇവിടെ ഷൂട്ടിങ് ഒന്നും ഇല്ലെങ്കിൽ ചോദിക്കും, ഇപ്പൊ എവിടെയാണ്, ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ തെലുങ്കിൽ അഭിനയിക്കുന്നത് അല്ലെ കന്നഡത്തിൽ അഭിനയിക്കുന്നത് എന്ന് പറയാം. അതാണ് ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത്. അവരെപ്പോഴും സജീവമായിട്ട് നിൽക്കാൻ ഇല്ലാന്ന് പറയാൻ ഇഷ്ടമല്ല. ശരി, ഒരു നടന്മാർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ കള്ളം പറയേണ്ടി വരുന്ന സാഹചര്യം എന്തായിരിക്കും സാറേ? സിനിമാ നടന്മാർക്കാണെങ്കിൽ നടന്മാർക്ക് ഒരുപാട് പറയാനുണ്ട്. കള്ളമേ അവരെ വായിന്നെന്ന് പലരുടെയും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ചാൻസ് ഇല്ല, വീട്ടിൽ കുത്തിയിരിക്കുകയാണെങ്കിലും ഞാൻ വലിയ തിരക്കിലാണ്, അവര് മറ്റടുത്താണ്, മറിച്ചിടത്തായിരുന്നൊക്കെ പറയും. പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ പറയും. ഞാൻ അവരുമായിട്ട് വലിയ അടുപ്പത്തിലാണ്, ഇവരുമായിട്ട് വലിയ അടുപ്പത്തിലാണ്, മറ്റൊരുമായിട്ട് എന്നൊക്കെ അങ്ങോട്ട് അടിച്ചു വിടും. അത് മിക്കവരുടെയും ഒരു അങ്ങനെ പറയുന്നത് ഞാൻ പിന്നെ ഓ എത്ര അങ്ങനെയൊക്കെ എന്ന് പറയുന്നത് നടന്മാരുടെ മാത്രമല്ല, മൊത്തത്തിലുള്ള നമ്മുടെ ചേട്ടന്മാരുടെ നടന്മാര് മാത്രമല്ല ചേട്ടന്മാരുടെ ചില സന്തോഷം കിട്ടുന്ന വികൃതികളാണ് അതൊക്കെ. ആ എന്നും പറഞ്ഞോണ്ട് എന്നോട് ചുമ്മാ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ലടാ. പിള്ള സാറിനെ പറഞ്ഞാൽ മതി. ഒരു സിനിമാ നടി തന്റെ കരിയറിൽ ക്യാമറയ്ക്ക് മുന്നിലുള്ളവരെയാണോ ക്യാമറയ്ക്ക് പിന്നിലുള്ളവരെയാണോ കൂടുതൽ സൂക്ഷിക്കേണ്ടത്? ക്യാമറയ്ക്ക് പിന്നിലുള്ളവരെ. കാരണം ഞാൻ ഇവിടെ ആണ് പിന്നിലുള്ളവരെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഇവരെയൊക്കെ സൂക്ഷിക്കണം എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അത് പല കാരണങ്ങളുണ്ട്. ശ്രീതാമ പറഞ്ഞ കണക്ക് ക്യാമറമാനെ പറ്റി നമുക്ക് ഭയമില്ല, ഒന്നുമില്ല. അദ്ദേഹത്തിന് നമ്മൾ ഭയപ്പെടേണ്ട, അദ്ദേഹം വളരെ കറക്റ്റായിട്ട് അത് ചെയ്യും. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവരാണ് നമ്മ നോക്കി പലതും കമൻ്റ് അടിക്കുന്നതും പല രീതികൾ പറയുന്നത് പലതും. വിധി എഴുതുന്ന അവരാണ്. ഒന്നും അറിഞ്ഞൂടെങ്കിലും വല്ല അറിഞ്ഞിട്ടല്ല, എന്തെങ്കിലും വായി തോന്നിയത് ഞാൻ പറഞ്ഞു. ആൾക്കാർ തിങ്ങി ഞെരുങ്ങി നിൽക്കുന്നിടത്തൊക്കെ പൊതുസ്ഥലത്തും പബ്ലിക്കിൽ എവിടെയായിക്കോട്ടെ റോഡിലും എവിടെയായിക്കോട്ടെ ഈ അഭിനയിക്കുമ്പോൾ ചില കമൻ്റ് അടികളും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അടുത്ത് നിന്ന് പറയല്ലേ, അത്തരത്തിലുള്ള ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനാണെങ്കിൽ? എനിക്കൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് സാധാരണ അത് കൂടുതൽ പറയുന്ന ഈ സ്ത്രീ വേഷമൊക്കെ ധരിക്കുന്ന നായികമാരെയും അവരെ ഇവരെയൊക്കെ പറ്റിയൊക്കെയാണല്ലോ കൂടുതൽ. സ്ത്രീകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായ കാര്യത്തിൽ വരുന്നത് അല്ലേ? അതെ. എന്തൊക്കെയായിരിക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി? അതെ, അതെങ്ങനെയാന്ന് വെച്ചാൽ അത് സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇല്ല. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഒരു എറണാകുളം വരെ ഉള്ളവരാണ് ഈ കമൻസ് കൂടുതൽ പറയുന്നത്. ഉണ്ട്. പിന്നെ ഈ ആലപ്പുഴയൊക്കെ ഉള്ളവർക്ക് തന്നെ കമൻസ് എന്ന് വെച്ചാൽ നമ്മൾ അവരോടൊരു സ്ഥലത്തിൻ്റെ എവിടെ പോ നമ്മൾ ചോദിക്കുക, അപ്പൊ നമുക്കൊരു സ്ഥലം അറിയാൻ വയ്യ, എവിടെയാ ആ വീട്, എവിടെയാ? അപ്പൊ നമ്മൾ പറഞ്ഞു തരുമോ ആ വീട് എന്റെ സ്ഥലത്താ? ഉടനെ അടുത്ത് ചോദിക്കും, ആരെ കാണാനാ? ചുമ്മാ ആരെ കാണാനാ? ആ ചോദ്യത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ പറയും, ഇന്നാളെ കാണാം. ഓ, അയാളെ ഇനി എന്തിനു കാണുന്നത്? അയാൾ പോകാം, വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഈ ആലപ്പുഴ സൈഡോ കൊല്ലം സൈഡോ ഒക്കെ വളരെ ഷൂട്ടിംഗ് കുറവാണ് ഈ കാരണങ്ങൾ കൊണ്ടല്ലേ. ദൈവമേ. കോട്ടകൾ കണ്ടോ, ഒരു കൊച്ചറണാകുളമുണ്ടോ, കാഴ്ചകൾ കണ്ട് നടന്നപ്പോൾ അച്ഛനെ അവിടെ കണ്ടോ, കരളു പുകഞ്ഞിട്ടമ്മ എൻ കവിളിൽ നൽകിയൊരുമ്മ, കരിവാളിച്ചൊരു മറവുണ്ടാക്കിയ ഒരു ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ ഇതുപോലെ
എല്ലാവരും ദൈവത്തിന്റെ നിയോഗം പോലെയാണ്. നമ്മള് അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചു ഇന്ന് ഇവിടെ വരണം എന്ന് വെച്ചാൽ നമ്മൾ വരത്തില്ല. അതാ അങ്ങനെ ഒരു സമയമുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കും അല്ലെ. അപ്പൊ എന്റെ ഒരു ആഗ്രഹമാണ് എന്തെങ്കിലും ഒരു അഭിനയിക്കുന്ന ഇതെങ്ങനെ ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ വേറൊരാളായിട്ട് മാറി കഥാപാത്രമായിട്ട് മാറി അത് അഭിനയിക്കുക എന്ന് പറഞ്ഞ ഒരു ചില്ലറ കാര്യമല്ല. അപ്പൊ ഒരു ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് ആ സ്റ്റേജിൽ നിന്ന് അടുക്കോട്ട് പോയിരുന്നു നമുക്ക് അവിടെ പ്ലാൻ ചെയ്തിട്ട് കണ്ട പിള്ള സാർ അപ്ലൈ റെഡി. ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് പറഞ്ഞപ്പോ തന്നെ അതൊക്കെ എണീറ്റ് കണ്ടില്ലേ ഈ പ്രായത്തിലും. അല്ല അതൊക്കെ ഒബൈദ ഓർഡർ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. ഞങ്ങൾ ഇപ്പൊ ഞങ്ങളല്ലേ ഇവിടുത്തെ സീനിയർ. റോമിയല്ലേ? റോമിയല്ല, റീമി. ചേച്ചി രണ്ട് കൊള്ളസങ്കേതം നമ്മുടെ സിനിമയിലെ പഴയ സിനിമയിലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം. കൊള്ളസങ്കേതത്തിലെ ഗുണ്ടാ തലവനും തലവിയുമാണ് ചേച്ചി. എന്നെ നിങ്ങൾ പിടിച്ചോണ്ട് വന്നിരിക്കുക എന്തോ പൈസക്ക് വേണ്ടി. അപ്പൊ എന്റെ രാജേട്ടൻ വന്ന് എന്നെ രക്ഷപ്പെടുത്തണം, അതാണ് സംഭവം. വിളിക്കൂ അവളെ, അവള് കാശ് തരുമോ നമുക്ക് ചോദിക്കാം. തന്നില്ലെങ്കിലോ പിടിച്ച് കെട്ടിയിടും ഇവിടെ. ഇവിടെയോ? ആ വിളിക്കൂ. ഞാനൊരു പാവമാണ്. അത് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി പാവം. മോന്ത ഞാൻ ശരിയാക്കി തരും കേട്ടാ. ഞാനൊരു ബാറിൽ വളരെ മാന്യമായി ഡാൻസ് ചെയ്യുന്ന ഒരു പെൺകിടാവായിരുന്നില്ലേ? ഡാൻസ് കൂടെ കാണട്ടെ. അയ്യോ എനിക്ക് അടിച്ചു ശരിയാവും. ശരി ഡാൻസ് പറയണേ. എനിക്ക് പേടിയായിട്ടാണ്. അല്ലല്ല അത് പഠിക്കണ്ട, ചെയ്തോ ചെയ്തോ. ആ കാട്ടെ നിന്റെ ഡാൻസ് നല്ലോണം. നീ ഡാൻസ് ചെയ്തില്ലെങ്കിൽ നോക്കിയേക്കും കെട്ടിയിടുന്നു നിന്നെ അവിടെ. ആ ഡാൻസ് കാണിക്ക. അയ്യോ ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ പ്രാരാബ്ദവും പട്ടിണിയും. അല്ലല്ല പറ്റില്ല, ബാക്കി കാശരനെ വിടത്തില്ല. എന്റെ അമ്മ എന്റെ അനിയത്തി എല്ലാവരും വീട്ടിലിരിക്കുക. എന്റെ രാജേട്ടൻ വരും. എന്തായാലും എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമുണ്ടായി അല്ലെ. എത്ര വലിയ ഭാഗ്യം എനിക്കുണ്ടായി, കാരണം ഇത്രയും വലിയ ഒരു നടന്റെ നടിയിലൂടെ ചെറിയൊരു കൊള്ളസങ്കേതത്തിലാണെങ്കിലും ഇത്ര നേരം പോയി പോകാൻ പറ്റി. ഒരുപാട് സന്തോഷം, നന്ദിയുണ്ട്. ഇന്നത്തെ ചില പല പിള്ളേർക്കും ഒരു ചെറിയ ഗെയിമിലോട്ട് പോകാൻ പോലും ഒരുപക്ഷെ മടി കാണിക്കുന്ന ഈ ഒരു ഇതില് ഇത്രയും നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത്രയും പ്രഗത്ഭരായി ഇവരെ ഒരു മടിയും കൂടാണ് പറഞ്ഞ പാടെ രണ്ടുപേരും കൂടെ റെഡി ആയിട്ട് എണീറ്റ് ഈ റോളൊക്കെ ചെയ്യാൻ വേണ്ടി സന്നദ്ധരായതിന് കൊടുക്കണം ഒരു ഗംഭീര കൈയടി. എന്തായാലും സമയം പോയതറിഞ്ഞില്ലേ എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും. നിങ്ങൾക്ക് എത്രത്തോളം ഈ പ്രോഗ്രാം ആസ്വാദ്യകരമാക്കി എന്ന് എനിക്ക് പറയാൻ വളരെ സന്തോഷത്തോടുകൂടിയുള്ളത്. മഴവിൽ മനോരമയിൽ ഞാൻ ഇതുപോലെ ഇതുവരെ ഒരു പരിപാടിക്കും വന്നിട്ടില്ല, എന്നെ ക്ഷണിച്ചിട്ടുമില്ല. ശരി, അത് ശരിയാ. ഇപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ക്ഷണിച്ചതിൽ അതിയായ സന്തോഷം. പിന്നെ എന്നെ ക്ഷണിച്ച ആൾ എന്നോട് പറയുകയും ചെയ്തു, റിമി ടോമിയാണ് അത് ഡയറക്ട് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്നതൊക്കെയാണ്. വളരെ സന്തോഷം. അപ്പൊ ഞാൻ പറയും വളരെ സന്തോഷം, ഞാൻ വരാം, എനിക്ക് ഒരു പ്രശ്നവുമില്ല, ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് മഴവിൽ മനോരമ എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിനും റിമി ടോമിക്കും
ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നുള്ളത്. അതൊന്നും വേണ്ട സാർ, അങ്ങനെ നന്ദി പറയാൻ വേണ്ടിയല്ല പറഞ്ഞത്. തീർച്ചയായിട്ടും ചെറുതായാലും വലുതായാലും കഴിവുള്ള അനുഗ്രഹീത ഈശ്വര അനുഗ്രഹമുള്ള ആളുകളെ അത് നമ്മൾ അംഗീകരിക്കണം, അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ എന്റെ കൂടെ അഭിനയിക്കുന്നത് നിന്നാരാണെന്നും കൂടി അറിഞ്ഞപ്പോ ചേച്ചി ഇത് രണ്ടാമത്തെ പ്രാവശ്യം, ആദ്യ പ്രാവശ്യം മാളച്ചേട്ടന്റെ കൂടെ വന്നത്. എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോഴും ചേച്ചി ഒരു മടിയും കൂടാണ്ട് വളരെ സ്നേഹത്തോടു കൂടി വന്നിരിക്കുകയാണ്. അല്ല, ഞാൻ റിമിയുടെ ഈ പ്രോഗ്രാം തുടക്കം മുതലേ ഞാൻ കണ്ടിട്ട് ഞാൻ റിമിയെ വിളിച്ചിട്ടുണ്ട്. ശരി ശരി, ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാം, എന്താ പറയുക, നല്ല ഒരു ഒരു ജോളിയാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സംസാരിക്കാൻ പറ്റാത്തവരെ കൊണ്ടും ഒക്കെ പിന്നെ റിമി ചിരിപ്പിക്കുകയും സംസാരിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഇവിടെ വന്നാൽ മതി, കാരണം റിമി എപ്പോഴും റിമി ഒരു ചിരിക്കാതിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സത്യമാണ്, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഭയങ്കര ഒരു ഈശ്വരന്റെ ഒരു അനുഗ്രഹമാണത്, അതെല്ലാവർക്കും കിട്ടൂല. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പോൾ ചേച്ചിക്കും, ചേച്ചി ഇപ്പൊ എവിടെ നിന്ന് വരുന്ന? തിരുവനന്തപുരത്ത് നിന്നാ വരുന്നത്. ശരി, താമസിക്കും. അപ്പോ വീണ്ടും നിങ്ങളുടെ ബിസി ഷെഡ്യൂളിലോട്ട് നിങ്ങൾ തിരിച്ചു പോവുക. നമ്മുടെ പ്രോഗ്രാമും ഇങ്ങനെ ഇതുപോലുള്ള പ്രോഗ്രാമിൽ വരുമ്പോ ഞങ്ങളെ മറക്കരുത് എന്നുള്ള ഒരു ഇതും കൂടി. അയ്യോ, ഒരിക്കലും വരാൻ സന്നദ്ധരാണെങ്കിൽ എപ്പോഴും ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും, നമ്മൾ ഈ എപ്പിസോഡിൽ മൊത്തം പഴയ പാട്ടുകളായിരുന്നു പ്ലേ ചെയ്തതും പാടിയതും എല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ നാലുപേരി പാടി നമ്മൾ ഇവിടെ തന്നെ ഇരുന്നോണ്ട് തന്നെ നമ്മൾ അങ്ങ് വൈൻഡപ്പ് ചെയ്യാണേ. സാറിനോട് ഞങ്ങൾക്ക് ചോദിച്ചു കളയാം, സാറിന് ഇഷ്ടപ്പെട്ട ഒരുപാട് ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് പാട്ടുകളുണ്ട് പഴയ പാട്ടുകൾ. ഒരെണ്ണമായിട്ട് പറയാൻ ബുദ്ധിമുട്ട്, എന്നാൽ എനിക്ക് സമ്മാനമായിട്ട് സാറിന് പാടിത്തരാൻ ഒരു ചെറിയൊരു ആഗ്രഹം, അപ്പോൾ അറിയാവുന്നതാണ് ഞാൻ പാടാം. അതെ, അല്ല, അത് എനിക്ക് ഈ ഒരുപാട് പാട്ടിൻ്റെ ഇതുണ്ട് എങ്കിൽ തന്നെയും റിമിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരു പാട്ട് പാടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഉജ്ജയിനിലെ ഗായിക പാട്ട് ചേച്ചിക്ക് അത് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ അതായിക്കോട്ടെ. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം, ഹൃദയം നിറഞ്ഞ ആശംസകളോടെ നന്ദി, നമസ്കാരം.